വിജിലൻസിന്റെ പ്രവർത്തനം ഒട്ടും തൃപ്തികരമല്ലെന്ന് ഹൈക്കോടതിയുടെ വിമർശനം. ക്രിമിനൽ നടപടിക്രമം പാലിക്കാതെയാണ് വിജിലൻസിന്റെ പ്രവർത്തനമെന്ന് കോടതി. കടലുണ്ടി സ്കൂളിലെ ഫർണിച്ചർ അഴിമതി കേസിലാണ് ജസ്റ്റിസ് ഉബൈദ് വിജിലൻസിനെതിരെ വിമർശനം ഉന്നയിച്ചത്. വിജിലൻസിന്റെ കേസ് നടത്തിപ്പും അന്വേഷണവും തന്നിഷ്ടപ്രകാരമാണെന്ന് കോടതി വിമർശിച്ചു. നടപടിക്രമങ്ങൾ പാലിക്കുന്നില്ല, നടപടിക്രമങ്ങൾ സ്വയം തീരുമാനിക്കരുതെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. കേസ് നടത്തിപ്പ് എങ്ങനെയെന്നത് സംബന്ധിച്ച് പോലീസുകാർക്ക് നിർദ്ദേശം നൽകാൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് കോടതി ആവശ്യപ്പെട്ടു. കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്, തൽക്കാലം ഇതിൽ നിർത്തുന്നുവെന്നും ജസ്റ്റിസ് ഉബൈദ് പറഞ്ഞു. കടലുണ്ടി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ചാലിയം സ്കൂളിൽ ഫർണിച്ചർ വാങ്ങിയതിലെ അഴിമതി സംബന്ധിച്ച കേസ് പരിഗണിക്കുകയായിരുന്നു കോടതി. കേസിൽ പ്രതികളായിരുന്ന പ്രിൻസിപ്പൽ, പി ടി എ പ്രസിഡന്റ് എന്നിവരെ വിട്ടയച്ചുകൊണ്ടാണ് കോടതി വിജിലൻസിനെതിരെ നിരീക്ഷണങ്ങൾ നടത്തിയത്. കേസ് നടത്തിപ്പിൽ ഇത്തരം പാളിച്ചകൾ ആവർത്തിക്കരുതെന്നും ജസ്റ്റിസ് ഉബൈദ് വിജിലൻസിന് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ കൊച്ചി. വിജിലൻസിന്റെ പ്രവർത്തനം തൃപ്തികരമല്ല. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, സി പി എം നേതാവും എം എൽ എയുമായ ശ്രീ രാജു എബ്രഹാം, അഡ്വക്കേറ്റ് ശിവൻ മടത്തിൽ എന്നിവർ. ഏറ്റവും അധികം ശ്രീ രാജു എബ്രഹാമിലേക്ക്. ശ്രീ രാജു എബ്രഹാം, വിജിലൻസുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം വരുമ്പോഴും കിട്ടുന്ന ഉത്തരം വിജിലൻസ് കൂട്ടിലെ തത്തയല്ല എന്നുള്ളതാണ്. അതായത് കൃത്യമായി കാര്യങ്ങൾ പുറമേയുള്ള ഇടപെടലുകളിലൂടെ അല്ലാതെ നടത്തിക്കൊണ്ടുപോകുന്ന, നിയമത്തിൻ്റെ വഴിക്ക് നടത്തിക്കൊണ്ടുപോകുന്ന, നിയമം നിയമത്തിൻ്റെ വഴിക്ക് മാത്രം പോകുന്ന ഒരു അന്വേഷണ സ്ഥാപനമായിട്ടാണ് വിജിലൻസിനെ കുറിച്ചുള്ള വിശദീകരണം. ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്നില്ല എന്ന് ഇന്ന് കോടതി വിമർശിക്കുമ്പോൾ എന്താണ് പ്രതിപക്ഷത്തിന് പറയാനുള്ളത്? വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെ ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ നോക്കി കണ്ടുകൊണ്ടിരുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുവാൻ സാധാരണഗതിയിലുള്ള അന്വേഷണ സംഘങ്ങൾ പരാജയപ്പെടുന്ന സ്ഥാനത്താണ് വിജിലൻസിന്റെ പ്രധാനപ്പെട്ട അന്വേഷണങ്ങൾ. അതിൽ പ്രധാനമായും സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ക്രമസമാധാനത്തിൽ നിന്ന് വ്യത്യസ്തമായി വിജിലൻസിനുള്ള പ്രാധാന്യം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിലാണ് പരിശോധിക്കുന്നതെങ്കിൽ വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ നിലയിലുള്ള ഒരു ധാരണയാണ് ഉള്ളത് എങ്കിൽ പോലും ഇന്ന് ജനങ്ങളുടെ പ്രതീക്ഷ ഏതാണ്ട് വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം അസ്തമിച്ച മട്ടിലാണ്. വിജിലൻസിനുള്ള എല്ലാ പ്രതീക്ഷയും ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. വളരെ ദൗർഭാഗ്യകരമായ അനുഭവമാണ്. ഇപ്പം ഇന്ന് ഹൈക്കോടതി ഉണ്ടായ പരാമർശനം മാത്രമല്ല, പിന്നെ നമ്മുടെ ബാർ കോഴ കേസിൽ ഇത്ര അപമാനിപ്പിക്കപ്പെട്ട നിലയിൽ വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാനും കേൾക്കാനും കഴിഞ്ഞ അനുഭവങ്ങൾ, സത്യത്തിൽ അത് നമുക്ക് മലയാളിക്ക് മുഴുവൻ നാണക്കേട് ഉണ്ടാക്കിയ അനുഭവമാണ്. അപ്പൊ ഇവിടെ ഒരു വലിയ പുനർചിന്തനം തന്നെ ആവശ്യമാണ്. വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം വിജിലൻസിന്റെ പ്രവർത്തനങ്ങൾ സ്വതന്ത്രമാക്കണം എന്ന് ഹൈക്കോടതി പോലും പരാമർശിച്ചതാണ് നേരത്തെ. അതിനുവേണ്ടിയുള്ള ഒരു അമിക്കസ് ക്യൂറിയെ തന്നെ ഹൈക്കോടതി ഏർപ്പെടുത്തിയെങ്കിൽ പോലും അതും പിന്നീട് അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. റൈറ്റ്, തിരിച്ചെത്താം ശ്രീ രാജു എബ്രഹാം. ഡോക്ടർ ശൂരനാട് രാജശേഖരൻ കൂടി ചേർന്നിരിക്കുന്നു. ഡോക്ടർ ശൂരനാട്, നേരത്തെ അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിനെതിരായിട്ടാണ് ഹൈക്കോടതിയിൽ നിന്ന് വിമർശനം ഉണ്ടായത്, വലിയ വിവാദം ഉണ്ടായത്. അന്ന് മുഖ്യമന്ത്രിയാണ് അതിനെ പ്രതിരോധിക്കാൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് ആഭ്യന്തര വകുപ്പിന് നേരെയാണ് ഹൈക്കോടതിയുടെ വിമർശനം. ശ്രീ രമേശ് ചെന്നിത്തല ആണ് അതിന്റെ തലപ്പത്തുള്ളത്. എന്താണിങ്ങനെ സ്കോർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നേ ഒന്നെന്ന് പറയുന്നത് പോലെ ഐ ഗ്രൂപ്പിനും എ ഗ്രൂപ്പിനും കിട്ടുന്ന രീതിയിൽ വേണമെങ്കിൽ രാഷ്ട്രീയ വിമർശനം നടത്തുന്നവർക്ക് വേണമെങ്കിൽ കാണാം. പക്ഷേ വിജിലൻസ് എന്ന അന്വേഷണ ഏജൻസിയെക്കുറിച്ച് രാജു എബ്രഹാം പറഞ്ഞതുപോലെ ജനങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി കാണുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് വേണ്ട രീതിയിൽ നിയമപരമായി നടക്കേണ്ട പ്രവർത്തനം നടക്കുന്നില്ല എന്ന് കോടതി പറയുമ്പോൾ എങ്ങനെ കാണും കോൺഗ്രസ്? ഇതിൽ തുടക്കത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ദിനം പ്രതി ചെറുതും വലുതുമായ നൂറുകണക്കിന് കേസുകൾ കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പ്രസ്ഥാനമാണ് ഈ വിജിലൻസ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഗവൺമെന്റ് വന്നപ്പോ വിജിലൻസിനെ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനും നടപ്പാക്കാനുമുള്ള അവകാശം മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും തുടർന്ന് വന്ന ആഭ്യന്തര വകുപ്പ് ഇപ്പോ ഭരിക്കുന്ന ശ്രീ രമേശത്തിനെയും കൊടുത്തു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിന്റെ ഫലമായിട്ടാണല്ലോ ഈ സംസ്ഥാന മന്ത്രിസഭയിലെ ഏറ്റവും പ്രഗത്ഭനായ ധനകാര്യമന്ത്രി ശ്രീ കെ എം മാണിക്കെതിരായിട്ട് പോലും എഫ് ഐ ആർ ഇട്ട് അന്വേഷണം നടത്താൻ
ഒരു അന്വേഷണം നടത്തി പൂർണ്ണമായ അതിന് തീരുമാനമെത്തിക്കാൻ ഒരു ചുമ ഒരു ഒരു അന്വേഷണ സമിതിക്ക് ഇത്രയും സ്വാതന്ത്ര്യം കൊടുത്ത ഒരു സർക്കാരും കേരളത്തിൽ ഇന്നേതുവരെ ഭരിച്ചു നടത്തില്ല. വീണ്ടും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രാവിലെ ഐ എ എസ് ഓഫീസർമാരെയും ഐ പി എസ് ഓഫീസർമാരെയും പിന്നെ ചീഫ് എഞ്ചിനീയർമാരെയും അടക്കം വിജിലൻസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്യുകയും പുറത്താക്കാനും ധൈര്യം കാണിച്ച ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിന് കൂട്ടിലെ അടച്ച തത്തയല്ല വിജിലൻസ് എന്ന് രൂപം നൽകിയ ശ്രീ രമേശത്തില ശ്രീ ഉമ്മൻചാണ്ടി അവര് ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്രയും ചെറിയ പരാമർശങ്ങളൊക്കെ വരുന്നത് ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. തീർച്ചയായിട്ടും, കാരണം കോടതി പറയുമ്പോൾ കോടതിക്കെതിരായിട്ട് ആണ് വിമർശനം ഉന്നയിക്കുന്നത്, അങ്ങനെ അല്ലാതെ അതിനെതിരെ വാദഗതികൾ കൃത്യമായി നിരത്താൻ സാധിക്കുന്നുണ്ടോ സർക്കാരിന് എന്നുള്ളതാണ് അറിയേണ്ടത്. ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, ഈ വിജിലൻസിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് താങ്കൾ തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയല്ലോ ധനകാര്യമന്ത്രി ശ്രീ കെ എം മാണിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, ആ കാര്യങ്ങൾ ഇന്ന് കേസ് അവസാനിപ്പിക്കേണ്ടതുണ്ടോ എന്ന് നോക്കാൻ വിജിലൻസ് കോടതിയിൽ വന്നതാണ്. അതിപ്പോൾ വീണ്ടും നീട്ടിവെച്ചിരിക്കുന്നു കാര്യങ്ങൾ തീരുമാനിക്കാൻ. പ്രതിപക്ഷ നേതാവും ബിജു രമേശും ഉൾപ്പെടെയുള്ളവർ അവിടെ മറുപടികൾ പറയാൻ പോകുന്നതേ ഉള്ളൂ. ഇനി ആ കേസ് ഉടനെ അവസാനിക്കാൻ പോകുന്നുണ്ടോ എന്നുള്ളത് ഇനി നമുക്ക് കാത്തിരിക്കുന്ന കാണേണ്ടതുണ്ട്. വിജിലൻസിൻ്റെ പ്രവർത്തനങ്ങൾ ഈ കേസിൽ ഉൾപ്പെടെ ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യപ്പെടില്ലേ ഹൈക്കോടതി ഇങ്ങനെ ഒരു പൊതു പരാമർശം നടത്തുമ്പോൾ? അതായത് തൃപ്തികരമല്ല, നിയമപരമായിട്ടല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, അന്വേഷണവും തീരുമാനങ്ങൾ എടുക്കുന്നതും നടപടിക്രമങ്ങളും എല്ലാം സ്വന്തം ഇഷ്ടപ്രകാരമാണ് എന്ന് കോടതി പറയുന്നുണ്ടെങ്കിൽ വിജിലൻസ് സംശയത്തിന്റെ മുൾമുനയിലാകുന്നു. ഡോക്ടർ, ആയിരക്കണക്കിന് കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പിൽ ഏതെങ്കിലും ഒരു സ്കൂളിന്റെ കാര്യത്തെപ്പറ്റി ഒരു പാകപ്പഴവ് പറ്റിയെങ്കിൽ അതിന്റെ പേരിൽ അടച്ച് ആക്ഷേപിക്കുന്നത് ശരിയാണോ എന്ന് ഹൈക്കോടതി ചിന്തിക്കണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ ഒരു പൗരൻ എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. പോയിക്കോട്ടെ, ഹൈക്കോടതി ഞാൻ വിമർശിക്കുന്നില്ല, ഹൈക്കോടതിക്ക് അവകാശമുണ്ട് ഏത് കാര്യത്തിലും പറയാനുള്ള അവകാശമുണ്ട്. അപ്പോ അങ്ങനെ ഒരു കുറവ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ ഗവൺമെന്റും ആ ഗവൺമെന്റിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പിലും മന്ത്രിയും അതിന്റെ അന്വേഷണം നടത്തി കുറ്റക്കാരുടെ പേര് നടപടിയെടുക്കും എന്നുള്ള കാര്യത്തിൽ പോയ കാല ചരിത്രം വിളിച്ചറിയിക്കുന്നുണ്ട്. അതുണ്ടാകണം എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. ഒറ്റപ്പെട്ട സംഭവങ്ങളെ ജനറലൈസ് ചെയ്യുന്നത് ഏത് കേന്ദ്രത്തിൽ നിന്നായാലും അത് ജനാധിപത്യത്തിന് ദോഷം ചെയ്യും. ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, ഏതെങ്കിലും ഒരു പ്രത്യേക കേസ് വരുമ്പോഴായിരിക്കും ഒരുപക്ഷെ കോടതി പൊതുവെയുള്ള കാര്യങ്ങൾ കൂടി പറയുക. ഒരു കേസാണ് കോടതിയുടെ മുമ്പിൽ ഒരു ഘട്ടത്തിൽ എത്തുക. ഇന്നിപ്പോ ഈ കടലുണ്ടി സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കേസിൽ എന്ന് താങ്കൾ പറയുന്ന ഒരു കേസിലായിരിക്കാം വിജിലൻസിനെ കുറിച്ചുള്ള പരാമർശം വന്നത്. പക്ഷെ പറഞ്ഞത് വിജിലൻസിന്റെ പൊതുവെയുള്ള പ്രവർത്തനമാണ്, അത് ഈ കേസിലുള്ള പ്രവർത്തനത്തെ കുറിച്ച് മാത്രമല്ല. അങ്ങനെ വരുമ്പോൾ അത് ബാർക്കോഴ കേസിനെ കുറിച്ചും ആളുകൾ ചിന്തിക്കുന്ന ഘട്ടം വരും. ഡോക്ടർ, ഈ കേസ് കോടതി പറഞ്ഞ സ്ഥിതിക്ക് അത് പറഞ്ഞോളൂ കേൾക്കാം. കാര്യം കോടതി പറഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായിട്ടും അതിൻ്റെതായ അർഹതയിൽ ഗവൺമെന്റ് പരിഗണിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അത് കണ്ടെത്തണം, നടപടിയെടുക്കണം, ഉത്തരവുണ്ടാകണം എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. ഡോക്ടർ ശൂരനാട് രാജശേഖരൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട്, അതൊരു ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന ഘട്ടം അല്ലെങ്കിൽ കൂടി അങ്ങ് പറഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ്. ഈ സർക്കാർ വിജിലൻസിനെ കുറിച്ച് കോടതിയിൽ നിന്നുണ്ടായ ഈ വിമർശനത്തെ ഗൗരവമായി എടുക്കണം എന്നാണ് ഡോക്ടർ ശൂരനാട് രാജശേഖരൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ശ്രീ രാജു എബ്രഹാം, എന്താണ് അതിൽ നിന്ന് താങ്കൾ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ വിജിലൻസ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ബാർക്കോഴ കേസ് ഉൾപ്പെടെയുള്ള കേസിൽ എടുത്തിരിക്കുന്ന നിലപാടുകൾ പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ് കോടതിയുടെ ഈ നിരീക്ഷണത്തിലൂടെ എന്ന താങ്കളുടെ വാദം അംഗീകരിക്കപ്പെടുകയാണോ? സ്വതന്ത്രമാക്കണം എന്ന് ഹൈക്കോടതി പറഞ്ഞത് നിരവധി അനുഭവങ്ങളിലൂടെ ഹൈക്കോടതിക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുള്ളത് കൊണ്ടാണ്. ഇവിടെ വിജിലൻസിന്റെ അന്വേഷണം സംശുദ്ധമല്ല, പക്ഷപാതപരമായി പെരുമാറുന്നു എന്ന് ഹൈക്കോടതി കേവലം ഒരു കടലുണ്ടി കേസിലൂടെ മാത്രമല്ല കാണുന്നത്. ഇവിടെ തന്നെ ബാർക്കോഴ കേസിൽ എന്റെ സ്നേഹിതൻ ശൂരനാട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു എന്നത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ നമ്മുടെ മുമ്പിലൊരു വാസ്തവമുണ്ട്. എന്താ വാസ്തവം? കേസ് അന്വേഷിച്ച പോലീസ് സൂപ്രണ്ട് വളരെ ഒളിക്യാമറ വന്നപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു.
ഇവിടെ കേസെടുക്കാൻ ആവശ്യമായിട്ടുള്ള തെളിവുകളുണ്ട്, 40% മതി, 60% തെളിവുണ്ട്. എന്നിട്ട് കേരളത്തിലെ സംശുദ്ധം എന്ന് പറയുന്ന വിജിലൻസ് എന്താ ചെയ്തത്? കേരളത്തിലെ ജനങ്ങളെപ്പോലും അപമാനിക്കുന്ന തരത്തിലേക്കുള്ള സമീപനമല്ലേ വിജിലൻസ് സ്വീകരിച്ചത്? ആ ബാർക്കോഴ കേസ് പൂട്ടിക്കെട്ടിയില്ലേ, പൊളിച്ചടുക്കിയില്ലേ, ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാ? അപ്പം ഇവിടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. അത് ജനങ്ങൾ മാത്രമല്ലല്ലോ, കോടതിയും ജനങ്ങളുടെ ഭാഗമാണല്ലോ, കോടതി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള നികൃഷ്ടമായ നിലയിലുള്ള പക്ഷപാതപരമായ പെരുമാറ്റങ്ങൾ നിരന്തരമായി ഉണ്ടാകുമ്പോൾ അവിടെയാണ് സത്യത്തിൽ കോടതി ജനങ്ങളുടെ സ്റ്റേറ്റിന്റെ രക്ഷയ്ക്ക് വരേണ്ടത്. ആ കടമയാണ് അന്ന് കോടതി നിർവഹിച്ചത്. പക്ഷെ അതും അട്ടിമറിക്കപ്പെട്ടു. അതുകൊണ്ടാണ് വീണ്ടും ഒരു കേസുണ്ടായപ്പോൾ അതേ രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ ഇവിടെ പരസ്യമായി പറയാൻ. ഒരു കേസിന്റെ പേരിലാണ് ഞാൻ പറഞ്ഞതാണ് ശരി, ഒരു കേസിന്റെ പേരിൽ പറഞ്ഞെങ്കിൽ പോലും അത് പൊതുവേ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളെ അടിസ്ഥാനമാക്കി തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഇത് കേവലം ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ടല്ല എടുക്കേണ്ടത്, മറിച്ച് ഒരു വലിയൊരു പൊളിച്ചെഴുത്ത് തന്നെ നമ്മുടെ ഈ വിജിലൻസ് സംവിധാനത്തിൽ വേണ്ടിയിരിക്കുന്നു. നമ്മളിത് ഇത് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം, കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ അന്നത്തെ പ്രതിപക്ഷം അത് പറയുമായിരുന്നല്ലോ. കൃത്യമായിട്ട് ആ കാര്യത്തെക്കുറിച്ചുള്ള ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഡോക്ടർ ശൂരനാട് നമ്മളോട് ചേരും. അടുക്കൽ ശിവൻമഠത്തിൽ ഇപ്പോൾ ഹൈക്കോടതി വിജിലൻസിനെ രൂക്ഷമായി വിമർശിക്കുമ്പോൾ അതൊരു പ്രത്യേക കേസ് നടക്കുന്ന ഘട്ടത്തിലാണ് വിമർശനം വരുന്നത്. അതൊരു ചെറിയ കേസാകാം, ഏതെങ്കിലും ഒരു പ്രാദേശിക പ്രദേശത്തെ മാത്രം ബന്ധപ്പെട്ടുള്ള കേസാകാം, അതുകൊണ്ട് അതിൻ്റെ ഗൗരവം കുറയുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. പ്രാദേശികമായിട്ടുള്ള ഒരു പ്രശ്നം കടലുണ്ടിയിലെ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി സംബന്ധിച്ചുള്ള കേസാണ് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നതെങ്കിലും കോടതി ആ വിധിയിൽ അല്ലെങ്കിൽ ആ അവരെ വെറുതെ കൊണ്ടുള്ള വിധിയിൽ പറയുന്നത് ഒരുപാട് തെളിവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് പ്രൊസീജിയർ ഇറഗുലാരിറ്റി കൊണ്ട് അവരെ വിടാൻ കോടതി നിർബന്ധിതമാകുന്നു. പക്ഷേ അതോടൊപ്പം ആ വിധിയിൽ ബഹുമാനപ്പെട്ട ന്യായാധിപൻ അല്ലെങ്കിൽ അദ്ദേഹം ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്, കോടതി സ്വയം ചില നിയന്ത്രണങ്ങൾ, അതായത് വിജിലൻസിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വളരെ മൊത്തത്തിൽ സംസ്ഥാനത്തിലെ വിജിലൻസിനെ സംബന്ധിച്ചുള്ള പ്രവർത്തനത്തിൽ അദ്ദേഹത്തിന് അതൃപ്തി രേഖപ്പെടുത്തുന്ന രീതിയിൽ അത് സൂചിപ്പിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ഐ റെസ്ട്രെയിൻഡ് എന്നാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിൽ. ഞാനത് സ്വയം പിന്നെ കൂടുതൽ ഞാൻ പറയുന്നില്ല, പക്ഷെ അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്ന ഒരു കാര്യം, കേരളത്തിലെ വിജിലൻസിൻ്റെ പ്രവർത്തനത്തിലുള്ള ഭാഗപ്പിഴകൾ അല്ലെങ്കിൽ ക്രിമിനൽ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിലുള്ള അന്വേഷണത്തിൽ ക്രിമിനൽ നടപടിക്രമങ്ങളും മറ്റ് നിയമവ്യവസ്ഥയും സംബന്ധിച്ചുള്ള പാലിക്കുന്നതിലുള്ള വീഴ്ചകളാണ് അദ്ദേഹം പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഞാനിവിടെ ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. വിജിലൻസ് ഡിപ്പാർട്ട്മെൻ്റ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അഴിമതി തടയുക അല്ലെങ്കിൽ അഴിമതിയെ നിരുത്സാഹപ്പെടുത്തുക അല്ലെങ്കിൽ അഴിമതി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ടവരെയും നിയമത്തിന് മുമ്പിൽ കർശനമായ രീതിയിൽ അവർക്ക് നിയമത്തിന് അർഹിക്കുന്ന രീതിയിലുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് വിജിലൻസ് ഡിപ്പാർട്ട്മെൻ്റ് മറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള വ്യത്യസ്തമായി നമുക്ക് കാണേണ്ടത്. അപ്പോൾ ശീർഷയായിട്ടും ആ വാക്ക് തന്നെ വിജിലൻ്റായിരിക്കണമെന്നാണ്. അപ്പോൾ ആ വിജിലൻസ് എന്ന ഡിപ്പാർട്ട്മെൻറ്റ് വിജിലൻ്റായിരിക്കുമ്പോൾ അവരുടെ പ്രവൃത്തിയിലുള്ള വിജിലൻസ് അല്ലെങ്കിൽ ആ പ്രവൃത്തിയിൽ അവർ കാണിക്കേണ്ട ശുഷ്കാന്തി അല്ലെങ്കിൽ നിയമത്തെ കൂടുതൽ അവർ കർക്കശമായി ഫോളോ ചെയ്യുമ്പോഴുള്ള തെറ്റുകുറ്റങ്ങൾ പാടില്ല എന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ആ നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഈ വിജിലൻസ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് പലപ്പോഴും രാഷ്ട്രീയപരമായ ഇടപെടലുകൾക്കും ഭരിക്കുന്ന സർക്കാരുകളുടെ ചില ഇടപെടലുകൾക്കും അവർ വിധേയരാകുന്നു എന്നുള്ളതാണ്. വിജിലൻസിൽ വളരെ കഴിവുള്ള, വളരെയേറെ കഴിവ് തെളിയിച്ചിട്ടുള്ള അല്ലെങ്കിൽ വളരെ പിന്നെ കഴിവ് തെളിയിച്ചെന്ന് പറഞ്ഞാൽ വളരെ കോമ്പിറ്റേറ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്നുള്ളത് കേരളത്തിന് ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ശ്രീ വിൻസനം പോൾ പോലും കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രസംഗം താങ്കളും കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ്, വിജിലൻസിൻ്റെ മുകളിൽ വരുന്ന സമ്മർദ്ദങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണ്. ഇപ്പോൾ ഇന്ന് ഹൈക്കോടതി താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെയുള്ള വിമർശനങ്ങൾ പറയുമ്പോൾ ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട വിജിലൻസിൻ്റെ അന്വേഷണമാണല്ലോ കേരളം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഇന്ന് പോലും വിജിലൻസ് കോടതിക്ക് മുമ്പിൽ വന്ന വിഷയമാണത്. മുമ്പോട്ട് ഇനി ആ കേസ് എങ്ങനെ ക്ലോസ് ചെയ്യാൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എല്ലാവരും നോക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും മറ്റും ഇപ്പോൾ ഈ വിജിലൻസിൻ്റെ മുകളിൽ ഉണ്ടെങ്കിൽ
അതാണ് ഹൈക്കോടതിയുടെ വിമർശനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെങ്കിൽ ഈ കേസുകളൊക്കെ ഏത് രീതിയിലാണ് സർക്കാരിന് ഇങ്ങനെ തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? അല്ല, അതിന് പ്രധാനമായ കാരണം വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ നമ്മളിപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന മാനുവലൊക്കെ പരിശോധിക്കുമ്പോൾ പലപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് അതിൻ്റെ മുകളിലുള്ള അധികാരിക്ക് നൽകുന്നു, ആ മുകളിലുള്ള അധികാരി അത് അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള അധികാരിക്ക് നൽകുന്നു, അവസാനം വിജിലൻസ് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഫൈനൽ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ വേണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഒരു നമുക്ക് എന്താ നിയമ ഉപദേശം കൊടുക്കാൻ ഒരു നിയമ പിന്നെ ഉപദേശകനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസും അദ്ദേഹത്തിൻ്റെ ബോർഡും ഒക്കെ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടായിരുന്നു. വിജിലൻസിൻ്റെ നിയമോപദേശം കൊടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വെച്ചിരിക്കുന്ന ബോർഡൊക്കെ ഞങ്ങൾ കണ്ട ഈ അടുത്ത ദിവസം കണ്ടായിരുന്നു. എനിക്കറിയില്ല വിജിലൻസിന് ഇങ്ങനെ നിയമോപദേശം കൊടുത്ത് നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണോ വേണ്ടോ തീരുമാനിക്കാനുള്ള നിയമപരമായ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ നിയമപരമായ അദ്ദേഹം ആ അങ്ങനെ ഒരു ഉപദേശത്തിൻ്റെ പ്രസക്തി എന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന ഉപദേശം എടുത്തിട്ടൊക്കെയാണ് വിജിലൻസ് തീരുമാനിക്കുന്നത് അന്വേഷണം വേണ്ടോ വേണ്ടോ എന്നുള്ളത്. ഈ നിയമോപദേശം വിജിലൻസിന് കൊടുക്കുന്ന ആ ഏതൊരു വ്യക്തിയാണെങ്കിലും ആ ആൾ ആ സ്ഥാനത്ത് വരുന്നത് രാഷ്ട്രീയപരമായ അപ്പോയിൻമെൻ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായ പരിഗണനയും ഇടപെടലും ഒക്കെ വരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ സ്ഥാനത്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ നിയമോപദേശം കൊടുക്കുക എന്നുള്ളത് ഒരു ഇൻബിൽറ്റ് മെക്കാനിസം ആണെങ്കിൽ ആ നിയമോപദേശം നിയമപരമായി നിൽക്കുന്നതല്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാറക്കോഴ് കേസ് ശ്രീ കെ മാണിക്കെതിരെ തന്നെ അന്വേഷണം വേണ്ട എന്ന് നിഗമനത്തിലെത്തുന്നത്. ഇത്തരത്തിലുള്ള നിയമോപദേശമാണ് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ നടത്തിയ അന്വേഷണത്തിലെ തെളിവുകളും സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും നിയമപരമായി പരിശോധിച്ചിട്ട് ആ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള അന്തിമമായ അധികാരി കൺസേൺഡ് കോടതിയാണ്, അല്ലാതെ നിയമ ഉപദേശകനല്ല. നിയമ ഉപദേശം എടുക്കുന്നത് ഈ അന്വേഷണത്തിൽ എന്തെങ്കിലുമുള്ള പ്രൊസീജിയറിൽ തകരാറുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാനാണ്. അപ്പോൾ ഈ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും വിജിലൻസിൻ്റെ അന്വേഷണം കാര്യമായ രീതിയിൽ അന്വേഷണം നടത്തിയാലും യഥാർത്ഥ കുറ്റവാളിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാത്തതിനുള്ള പ്രധാന കാരണം നമ്മളിപ്പോൾ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മാനുവലും ശൂരനാട് രാജശേഖരൻ. അതാണ് ഇതിനകത്ത് പ്രസക്തമായ കാര്യം. ഒരു ചെറിയ കേസിന്മേൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഈ രീതിയിൽ ഉണ്ടാകുമ്പോൾ പോലും വലിയ ഒരു പ്രത്യാഘാതമാണ് ഇതിനുണ്ടാകുന്നത്. ഇതിൻ്റെ ഒരു വ്യാപ്തി വളരെ വലുതാണ്. ഈ കേസ് ഒരുപക്ഷേ ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിൻ്റെ എല്ലാ പ്രതിരോധങ്ങളെയും കടപുഴക്കുന്നതാണ്. ആ അർത്ഥത്തിൽ ഈ കേസ് എന്തുകൊണ്ട് അവസാനിപ്പിക്കാൻ വിജിലൻസ് തീരുമാനമെടുക്കുന്നു, എന്തുകൊണ്ട് ഉപദേശം വിജിലൻസ് തേടുന്നു നിയമപരമായിട്ട് അങ്ങനെ ഇല്ലാതിരിക്കുമ്പോൾ പോലും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇനി ഉയർന്നു വരുന്നു. ശ്രീ രാജു എബ്രഹാം, അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ LDF വിജിലൻസ് കോടതിയിൽ ഒരു ഹർജി കൊടുത്തിട്ടുണ്ട് ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം വേണം എന്നുള്ള കാര്യത്തിൽ. ഒരു രണ്ടാമത്തെ ഘട്ടത്തിലുള്ള സമരത്തിലേക്ക് നിയമപരമായ വഴിയിലൂടെയുള്ള LDFന്റെ ഒരു പോക്കും ഈ കേസിൽ ഉണ്ടാകുന്നതിന്റെ കാഴ്ചയാണോ കാണുന്നത്? തീർച്ചയായിട്ടും ബാർക്കോഴ കേസിനകത്ത് തുടര അന്വേഷണം വേണം എന്നുള്ള ആവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്. കാരണം ആ കേസ് സത്യത്തിൽ അട്ടിമറിക്കപ്പെട്ട ഒരു കേസായിട്ട് മാത്രമേ നമുക്ക് പരിഗണിക്കാൻ കഴിയുകയുള്ളൂ. സത്യസന്ധമായ ഉള്ളൊരു സമീപനം ആയിരുന്നില്ല ഈ കേസിനകത്ത് ഉണ്ടായിരുന്നത്. ചില ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് സത്യസന്ധമായി കൊണ്ടുപോകും എന്ന പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല ശരിക്കും സംഭവിച്ചത്. വലിയ സ്വാധീനം, വലിയ സമ്മർദ്ദങ്ങൾ ബാർക്കോഴ കേസിനകത്ത് ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം. അതിനകത്ത് ആരൊക്കെയാണ് ഇടപെട്ടത്? അപ്പൊ പുറത്തു വന്ന വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ടെലിഫോണിൽ നിന്നും വിജിലൻസ് ഡയറക്ടറെ മുഖ്യമന്ത്രി തന്നെ വിളിച്ചു എന്നുള്ള ചില സംസാരങ്ങളാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചില അന്വേഷണങ്ങൾ, അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന്മാരെ പറ്റി പോലും നടത്തേണ്ട ഒരു 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 സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. കാരണം ഇതിനകത്ത് ഉദ്യോഗസ്ഥന്മാരുടെ തന്നെ ടെലിഫോൺ കോളുകൾ തന്നെ പരിശോധിക്കപ്പെടേണ്ട അവസ്ഥ വരാൻ പോകുന്നു. അങ്ങനെയുള്ള തുടരന്വേഷണങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ആ ഒരു ഭാഗത്തേക്കാണ് LDF പോകുന്നത്. ഏറ്റവും അവസാനമായി ഒറ്റ വാക്കിൽ അടുകർ ശിവൻ മഠത്തിൽ നടപടിക്രമങ്ങൾ സ്വയം തീരുമാനിക്കുന്നു വിജിലൻസ് എന്ന് പറയുമ്പോൾ കോടതി അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. മുകളിൽ നിന്നുള്ള സമ്മർദ്ദത്തെക്കുറിച്ചല്ല, കേസ് നടത്തിപ്പ് തോന്നിയ രീതിയിലാണ്, അന്വേഷണം തോന്നിയ രീതിയിലാണ്, നിയമ ക്രിമിനൽ നടപടിക്രമം പാലിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതെന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഈ കേസിലെങ്കിലും അത് കണ്ടതുകൊണ്ടായിരിക്കുമല്ലോ കോടതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അല്ല ലാല, ഈ ഒരു ക്രിമിനൽ നടപടി, ഈ വിജിലൻസ് അന്വേഷണത്തിലും പോലീസിൻ്റെ അന്വേഷണം എന്ന് പറയുന്നത് ക്രിമിനൽ നടപടിക്രമം അനുസരിച്ചിട്ടുള്ള
ഒരു എഫ്ഐആർ ഉണ്ട്. ആ എഫ്ഐആർ അനുസരിച്ചിട്ടുള്ള അതിൽ പിന്നെ അന്വേഷണം പോകുന്നു. ആ അന്വേഷണത്തിൽ തെളിവുകൾ ശേഖരിക്കുന്നു. റിക്കവറി ഉണ്ടെങ്കിൽ അതെടുക്കുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യം ചെയ്യുന്നു, ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുന്നു. ഈ സ്റ്റേജ് ഓരോന്നും കടന്നു പോവുകയാണ്. ഇങ്ങനെ ഈ ഓരോ സ്റ്റേജ് കടന്നു പോകുമ്പോഴും അത് എന്തെല്ലാം അത് പാലിക്കണം, എന്തെല്ലാം അനുവർത്തിക്കണം, അല്ലെങ്കിൽ എന്തെല്ലാം ഡിപ്പെൻഡ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നിയമത്തിൽ വളരെ വ്യക്തമായി തന്നെ വ്യാഖ്യാനം നടത്തിയിട്ടുണ്ട്. കൂടാതെ കോടതി പിന്നെ ഹൈക്കോടതികളിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും പലപ്പോഴും അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് പിന്നെ വിധികൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വ്യാഖ്യാനങ്ങൾ, അതൊക്കെ നമുക്ക് പല സമയത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഈ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർക്ക്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്നതിനും കൊടുക്കുന്നതിനും ഒക്കെ തന്നെ നമുക്ക് പോലീസ് അക്കാഡമിയും ട്രെയിനിങ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നിയമങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ നടപടിക്രമങ്ങളൊക്കെ തന്നെ അറിയാത്തവരല്ല നമ്മുടെ കേരളത്തിലെ വിജിലൻസ് ഉദ്യോഗസ്ഥർ എന്ന് എനിക്ക് തോന്നുന്നു. അവർക്ക് ഞാനും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ ചർച്ചകളിൽ സെമിനാറിൽ ക്ലാസ് എടുക്കുന്നവരൊക്കെ പങ്കെടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് അതൊന്നും അറിയാത്തവരല്ല. ഭൂരിപക്ഷം പേർക്കും ഇത് അറിയാം. പക്ഷേ നമുക്ക് സമയത്തിന്റെ പരിമിതി കൊണ്ട് മാത്രം ഇടപെടുന്നു അടികൾ ചുവൻ മഠത്തിൽ. എന്തായാലും വീണ്ടും വിജിലൻസിന്റെ പുറത്തുകൂടി ഹൈക്കോടതിയുടെ വിമർശനം വരുമ്പോൾ സർക്കാർ ഏത് രീതിയിലാണ് അതിനെ നേരിടുന്നതെന്നാണ് ചർച്ച ചെയ്തത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് അടികൾ ചുവൻ മഠത്തിൽ ഡോക്ടർ ശൂരനാട്, ഒപ്പം ശ്രീ രാജു എബ്രഹാം. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.